ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ഉടുപ്പിൽ ചെയ്തിരിക്കുന്ന വർക്ക് നമ്മൾക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ? അതിനുവേണ്ട സാധനങ്ങൾ, നമ്മൾ ഗ്ലാസ് ടൈപ്പ് ബീഡ്സാണ്, റോസ് കളറ്. പിന്നെ സാധാരണ നൂല് വേണം, മെഷീനിൽ ഉപയോഗിക്കുന്നില്ലേ, അത് മെറൂൺ കളറ്. പിന്നെ നീഡിൽ നമ്പർ 7, അതിൽ നമ്മൾ നൂല് കോർത്ത് മുത്തവിടെ തുന്നി പിടിപ്പിച്ചു. ആ മുത്തിന് ചുറ്റും ഒരു പൂവിൻ്റെ ആകൃതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ആ ഒരു പൂവിൻ്റെ ഷേപ്പിന് എത്രയാണോ മുത്ത് വേണ്ടത്, 7, 8, 9 എത്രയാണോ ആ ഒരു പൂ പോലത്തേക്ക് വേണ്ടത്, അത് നമ്മൾ ആ മുത്തുകൾ ആ നൂലിൽ കോർത്ത ശേഷം ആദ്യം ഇട്ട മുത്തിൻ്റെ തൊട്ടടുത്ത് കൂടെ തന്നെ സൂചി കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടില്ലേ, അതിന് ശേഷം ആ മുത്ത് നമ്മൾ പിടിച്ചിട്ട് ആ ഓരോ മുത്തിൻ്റെ ഇടയിൽ അവിടെ കറക്റ്റായിട്ട് ഫിക്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓരോ മുത്തിൻ്റെ ഇടയിൽ കൂടി സൂചി നൂലും എടുത്ത ശേഷം അപ്പുറത്തെ സൈഡിലേക്ക് കുത്തി അതവിടെ അവിടെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി അവിടെ തുന്നി എല്ലാതും തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഓരോ മുത്തിൻ്റെ ഇടയിൽ കൂടെ ആ സൂചി പതിയെ തുന്നി എടുക്കുക ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മളെല്ലാതും ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. ഉപയോഗിച്ചിട്ട് ആ പൂവിൻ്റെ ഗ്യാപ്പ് ഫുള്ളും ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അമ്മ നല്ലൊരു പാർട്ടി വെയർ ലുക്ക് തരും കേട്ടോ. നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് നോക്കി, എന്തൊരു ഭംഗിയാ കാണാൻ. ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, വരയ്ക്കുക ഒന്നും വേണ്ട. എവിടൊക്കെ നമുക്ക് പൂക്കൾ വേണ്ടതെന്നുള്ളത് നമ്മൾ വെറുതെ ജസ്റ്റ് നമ്മൾ തുന്നി പൂവും ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചോക്ക് എടുത്തൊന്ന് മറക്കുകയും ചെയ്യാം. എന്നിട്ട് ആ പൂക്കളുടെ ഇടയിൽ ഫുള്ള് ഗ്യാപ്പ്, നിങ്ങൾക്കൊന്ന് തിക്കായിട്ട് ബീഡ്സ് ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു സ്പ്രെഡ് ചെയ്യണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്തൊരു ഭംഗിയല്ലേ കാണാൻ, നല്ലൊരു ലുക്ക് തന്നെയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എന്തായാലും നിങ്ങൾ എനിക്ക് തരണം. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.